ഫോറക്സ് ആൻഡ് കമ്മോഡിറ്റി നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. മാർക്കറ്റിനെ പറ്റിയുള്ള പ്രോപ്പർ ന്യൂസും റെഗുലർ അപ്ഡേറ്റ്സും കിട്ടാത്തതാണ് പ്രശ്നം. ഇതിനൊരു സൊല്യൂഷനുമായിട്ട് ഞങ്ങൾ വരികയാണ്, റെഗുലർ ആയിട്ടുള്ള മാർക്കറ്റ് അപ്ഡേറ്റ്സും ന്യൂസുമായിട്ട്. സോ വെൽക്കം ടു അവർ ഷോ. വെൽക്കം ടു ഫോറക്സ് ആൻഡ് കമ്മോഡിറ്റി ബസ്. സോ നമുക്ക് ഇന്ന് മേജർ ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമ്മുടെ കഴിഞ്ഞ ഒരു ഫ്രൈഡേ മാർക്കറ്റ് എൻഡ് ചെയ്തിട്ടുള്ളത്, ഇപ്പം ഓയിലിൻ്റെ കേസാണെങ്കിലും ഗോൾഡിൻ്റെ കേസാണെങ്കിലും മാർക്കറ്റ് വളരെ ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ നമ്മുടെ കൊമോഡിറ്റി സെഗ്മെൻറ്റിൽ ഗോൾഡിലേക്ക് നോക്കുന്ന സമയത്ത് ശരിക്കും ഇന്നും 1% മാർക്കറ്റിൽ ഡൗൺ ആണ് നമുക്ക് ശരിക്കും വാച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, അതിപ്പം ഈ ഒരു യു എസ് ഫെഡ് മീറ്റ് വരാനിരിക്കെ ഗോൾഡിൽ നല്ല രീതിയിൽ ഒരു വോൾട്ടൈൽ മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുമാത്രമേ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഗോൾഡിൻ്റെ കേസിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഗോൾഡിൻ്റെ കേസിലേക്ക് ഒരു സേഫ്റ്റി മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഗോൾഡിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട് ഒരുവിധം എല്ലാവരും മാർക്കറ്റ്. അതുപോലെ തന്നെ ഈ ഒരു വാറിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഒരു ഗോൾഡിൻ്റെ പ്രൈസിലേക്ക് ഒരു നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ പറ്റും. ഒരു ഗോൾഡ് നല്ലൊരു ഇൻക്രീസ് നമുക്ക് കൂടുതലാണ് മാർക്കറ്റ്. അതായത് ഈ ഒരു വാറിൻ്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഒന്ന് പ്രോപ്പർ ആയതിനു ശേഷം മാത്രം നമുക്ക് അതിലേക്ക് ഒന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഡോളറിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഡോളർ ഓൾമോസ്റ്റ് ഒരു 20-year ഹൈയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് മറ്റുള്ള കറൻസികളെയും നല്ല രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ യൂറോയിൻ്റെ ഒരു കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ശരിക്കും അവിടെ യൂറോപ്പിലെ മേജർ ആയിട്ടുള്ള കറൻസീസും കാര്യങ്ങളൊക്കെ ജിത്തു ശരിക്കും ഡൗൺ ആണ്. യെസ് യെസ്, പൊതുവെ കുറച്ച് ഡൗൺ ആണ്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ യൂറോയിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ PMI സർവേ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഡാറ്റ വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പം നമ്മളുടെ ഈ ഒരു യൂറോയിൻ്റെ കാര്യത്തിൽ അത് നല്ല രീതിയിൽ ഒരു നെഗറ്റീവ് ആയിട്ടാണ് എഫക്റ്റ് ചെയ്തിട്ടുള്ളത്. സോ അത് ഒന്നും കൂടി ഒന്ന് ഡൗൺ ആയിട്ടുണ്ട് മൊത്തത്തിൽ. അതുപോലെ തന്നെ ഇതേ സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ US ഫെഡ് മീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. നമ്മൾ ഒരു കഴിഞ്ഞൊരു 1 week ആയിട്ടതിനെ കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഫെഡ് മീറ്റും അതുപോലെ മറ്റുള്ള സെൻട്രൽ ബാങ്കുകളുടെ മീറ്റിങ്ങും ആയിരിക്കും ഇനി മാർക്കറ്റിനെ ചലിപ്പിക്കാൻ പോകുന്ന ഒരു ഒരു മേജർ ആയിട്ടുള്ളൊരു ഇവൻ്റ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജർമ്മനിയിൽ പോവുകയാണെങ്കിൽ ജർമ്മനിയിലെ ബോണ്ട് യീൽഡ് ഒരു ഒരു മൾട്ടി ഇയർ ഹൈയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ജർമ്മനിയിലുള്ള സെൻട്രൽ ബാങ്കിൻ്റെ മീറ്റിംഗ് വരാനിരിക്കുന്നുള്ളൂ. സോ അത് കാരണമായിരിക്കാം അവിടെ ഈ ഒരു ബോണ്ടിൻ്റെ യീൽഡ് ഒരു മൾട്ടി ഇയർ ഹൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്. അപ്പം മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ഈ ഒരു സെൻട്രൽ ബാങ്ക് മീറ്റിംഗ് വരുന്നത് കൂടി മാർക്കറ്റിൽ അതിൻ്റെതായ ചേഞ്ചസും കാര്യം നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഈ US ഫെഡ് മീറ്റിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അത് തന്നെയാണ് നമ്മുടെ ഗോൾഡിൻ്റെ കേസിലേക്കും ഒരു നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. അതിപ്പോൾ ഫോറക്സിലാണെങ്കിലും കമ്മോഡിറ്റിയിലാണെങ്കിലും ട്രേഡ് ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റീസെൻ്റായിട്ട് ഇനി വരാൻ പോകുന്ന സെൻട്രൽ ബാങ്കുകളുടെ മീറ്റിംഗ് അതുപോലെ ഫെഡ് മീറ്റിംഗ് ഇതൊക്കെയാണ്. സോ ഇതൊക്കെ മാർക്കറ്റിനെ നല്ല രീതിയിൽ എന്താണ് ഒരു മൂവ്മെൻറ്റ്സിലേക്ക് കൊണ്ടുവരാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾ ഒരു ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യുന്നതിന് ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ ഓൾവേസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ബട്ട് ആ ഒരു ന്യൂസസും കൂടി നമ്മൾ കുറച്ചും കൂടി ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി റൈറ്റ് ആയിട്ടുള്ള ഒരു കറക്റ്റ് ടൈമിലുള്ള എൻട്രീസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും മാർക്കറ്റിൽ. അതിപ്പം നമ്മുടെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ ഇപ്പം സെൻട്രൽ ബാങ്കിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് നല്ലൊരു ഡിസിഷനും കാര്യങ്ങളും നമ്മൾ എടുക്കുക. അതെ അതെ തീർച്ചയായും. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് പ്രോപ്പറായി ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് ഇന്നത്തെ മേജർ ആയിട്ടുള്ള ന്യൂസും മറ്റുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. സോ ഇനി വരാനിരിക്കുന്ന ഒരുപാട് സെൻട്രൽ ബാങ്കുകളുടെ മീറ്റിങ്ങുകളുണ്ട്. റീസെൻ്റ് ആയിട്ട് നമ്മുടെ ജാപ്പനീസിൽ ജപ്പാൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. സോ അന്ന് നമ്മൾ കണ്ടതാണ് മാർക്കറ്റിൽ എത്രത്തോളം മൂവ്മെൻ്റ് അത് ഉണ്ടാക്കുന്നത്. സോ ഇതേപോലെ ഇനി വരാനിരിക്കുന്നുണ്ട്. സോ നമ്മൾ അതിൻ്റെ അപ്ഡേഷനുമായിട്ട് നമുക്ക് ഇനിയും കാണാം. സോ ഇനി നമ്മുടെ വരുന്ന ഒരു മാർക്കറ്റ് ഡേയ്സിലൂടെ മാത്രമേ ഗോൾഡിൻ്റെ ഒരു അപ്ഡേഷനും കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം കറൻ്റ് ഇപ്പോൾ ഒരു സേഫ്റ്റി മോഡ് എന്ന രീതിയിലാണ് ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും ഗോൾഡിനെ കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആയതിന് ശേഷം മാത്രമേ നമുക്ക് വലിയൊരു മൂവ്മെൻറ്റും കാര്യം നമുക്ക് ഗോൾഡിൻ്റെ കേസിലേക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൻ്റെയും കൊമോഡിറ്റി മാർക്കറ്റിൻ്റെയും മേജർ ആയിട്ടുള്ള ഹെഡ്ലൈൻസ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ന്യൂസും കാര്യം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ബൈ.